നിർവഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വാഹന വ്യൂഹമാണ് ആ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ആംബുലൻസിലേക്ക് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം മാറ്റിയിരുന്നു. വലിയ ബസ് അത് സാധ്യമല്ല. ആ ചെറിയ വഴികളിലൂടെ ഇത്രയും ജനത്തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ വിലാപയാത്രയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അപ്രായോഗികമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയതും. എന്താണേലും സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ അന്ത്യവിശ്രമത്തിൻ്റെ ഇടത്തിലേക്ക് കുഞ്ഞുഞ്ഞെത്തുകയാണ്. പതിവായി കാറിൽ നിന്നിറങ്ങി കുഞ്ഞുഞ്ഞു ചൂടുകളുമായി വളരെ വേഗത്തിൽ ഓടിക്കേറിയിരുന്ന പള്ളിമുറ്റത്തേക്ക് ചേതനയേറ്റ ശരീരമായി ഒരു ആംബുലൻസിൽ പൂക്കളാൽ നനഞ്ഞ വസ്ത്രങ്ങളിൽ ഉമ്മൻചാണ്ടി എത്തുകയാണ് പുതുപ്പള്ളിക്കാരുടെ മുന്നിലേക്ക്. ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് പുതുപ്പള്ളിക്കാർക്ക്. കേരളത്തിന് അത് ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഒരുപാട് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ആ പള്ളിമുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കാണാം, അതൊരു വലിയ നഗരത്തിൻ്റെ ആകാശ ദൃശ്യമല്ല, അത് കോട്ടയം നഗരത്തിൻ്റെ ആകാശ ദൃശ്യമല്ല. കോട്ടയത്തു നിന്നും 12 കിലോമീറ്റർ അപ്പുറത്തുള്ള പുതുപ്പള്ളി എന്ന ഒരു പുതുപ്പള്ളി കവലയുടെ ആകാശ ദൃശ്യമാണ്. ഇത്രമാത്രം ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നേ ഉള്ളൂ കാരണം, അത് OC എന്ന് രാഷ്ട്രീയ കേരളം വിളിക്കുന്ന കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങൾ മുൻ മുഖ്യമന്ത്രി എന്നും ഉമ്മൻചാണ്ടി സാറെന്നും പറയുന്ന അദ്ദേഹത്തെ കാണാൻ രാഹുൽ ഗാന്ധി എത്തുകയാണ് പുതുപ്പള്ളി പള്ളിയിലേക്ക്. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ആ പുതുപ്പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് രാഹുൽ ഗാന്ധി പ്രവേശിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അത് വലിയ നഷ്ടമാണ് ഉമ്മൻചാണ്ടി. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വലിയ നഷ്ടമായി കണക്കാക്കണം ഉമ്മൻചാണ്ടിയുടെ ഈ വിടവാങ്ങൽ, ഉമ്മൻചാണ്ടിയുടെ ഈ വിയോഗം. 2015 മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ഉമ്മൻചാണ്ടിക്ക് ആദ്യമായി ഈ ലക്ഷണങ്ങൾ, ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അത് പ്രകടമാകുന്നത്. പിന്നീട് ചികിത്സകൾ 8 വർഷങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടിയെ കവർന്നുകൊണ്ട്, ഉമ്മൻചാണ്ടിയുടെ ജീവൻ കവർന്നുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ രോഗം അദ്ദേഹത്തെ കാളുതുന്നു. കുഞ്ഞുഞ്ഞ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നയാളാണെങ്കിൽ, ബഹുദൂരം മുന്നിലേക്ക് കയറുന്നയാളാണെങ്കിൽ കുഞ്ഞുഞ്ഞിനെ ഒളിച്ച് കളിച്ച് ആ ക്യാൻസർ രോഗം മാറി നിന്നു. ചിലപ്പോൾ പ്രകടമാകുന്നു ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ, ചിലപ്പോൾ ഇല്ലാതാകും. അങ്ങനെ അല്പം തൃണൽഗണിച്ചും തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ഊളിയിട്ട മുഖ്യമന്ത്രിക്ക് പിന്നീട് 2023 ജൂലൈ 18 ആ രോഗത്തോട് മല്ലിട്ട് അവസാനം ജീവൻ വെടിയേണ്ട സാഹചര്യം. കേരളത്തിന് ഈ ദിനം മറക്കാൻ കഴിയില്ല, കേരളത്തിന് ഈ ദിവസങ്ങൾ മറക്കാൻ കഴിയില്ല. ഉറങ്ങാത്ത 3-ാമത്തെ രാത്രിയിലേക്ക് നമ്മൾ കടക്കുകയാണ്, കേരളം കടക്കുകയാണ്. കേരളത്തിന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ബോധ്യം, കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തമാകുന്നു ഈ 3 ദിവസത്തെ ജനസാഗരം. ഒരു പുഴയായി, ഒരു ചങ്ങലയായി, ഒരു ഒറ്റമരക്കാട് പോലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉമ്മൻചാണ്ടി എന്ന ഒറ്റ പേരിനോട് ചേർന്ന് നിന്ന് കേരളം, കേരളത്തിൻ്റെ ജനസഞ്ചയം. ആ ഉമ്മൻചാണ്ടി എത്തുകയാണ് അന്ത്യവിശ്രമത്തിനായി പുതുപ്പള്ളി പള്ളിയിലേക്ക്. ഡാൻ ആ ആകാശ ദൃശ്യത്തിൽ കാണാൻ ഉമ്മൻചാണ്ടിയെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആ ജനങ്ങളെ തട്ടി കടന്നു വരാൻ തട്ടാത്ത രീതിയിൽ അവിടെ തങ്ങി നിൽക്കുകയാണ്. ഒരു വലിയ പുഴയായി, സ്നേഹക്കടലായി ജനം നിൽക്കുമ്പോൾ ആ പ്രിയ നേതാവിന് അങ്ങനെ വരാൻ കഴിയും. സംസാരിക്കാനോ കൈ ഉയർത്തി വീശാനോ കഴിയുന്നില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടി മെല്ലെ മെല്ലെ ആ ജനങ്ങളുടെ സ്നേഹസാഗരം വകഞ്ഞു മാറ്റി അന്ത്യവിശ്രമത്തിൻ്റെ ഇടത്തിലേക്ക് കടന്നു വരികയാണ്. സംസ്കാരം അത് ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയല്ലേ ഉള്ളത്. സെന്റ് ജോർജ് ദേവാലയത്തിന് സമീപത്തുകൂടി ശാന്തമായി ഒഴുകുകയാണ് കൊടുരാറ്. അതുപോലെ തന്നെയാണ് തേങ്ങുന്ന ഹൃദയങ്ങളുമായി
മൗനം അവലംബിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പുതുപ്പള്ളിയുടെ പരിയാരമായി 5 പതിറ്റാണ്ട് കാലം അറിയപ്പെട്ടിരുന്ന പുതുപ്പള്ളിയുടെ കുഞ്ഞുകുഞ്ഞ് ഇന്ന് മണ്ണിലേക്ക് അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങി അവസാനമായി പുതുപ്പള്ളി ദേവാലയത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് സ്നേഹത്തിൽ ചാലിച്ച ഹൃദയഭേദകമായ വികാര നിർഭരമായ യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി മണിക്കൂറുകളായി ഈ ദേവാലയ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനസഞ്ചയങ്ങളാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ഈ ദേവാലയത്തിൽ ഒരുപാട് മണിമുഴക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശവസംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത്രയും ഹൃദയഭേദകമായ ഒരു മണിമുഴക്കം, ആ മണിമുഴക്കം അത് ആളുകളുടെ ഹൃദയത്തിൽ നെഞ്ചിടിപ്പായി മാറുകയാണ്. നാളെ പകലിൽ ഉമ്മൻചാണ്ടി ഇല്ല, ഉമ്മൻചാണ്ടി മണ്ണിൽ ഉറങ്ങുകയാണ്. വിശ്രമമില്ലായിരുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചാണക്യം ഇനി നിത്യവിശ്രമത്തിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക്. ജനഹൃദയങ്ങൾക്ക് നടുവിലൂടെ അവരുടെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നോക്ക് കാണാനായി കാത്തിരുന്ന 10,000 നടുവിലൂടെ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ കേരളത്തിന്റെ പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭ അവസാനമായി പുതുപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് താൻ സ്നേഹിച്ചിരുന്ന, തന്നെ സ്നേഹിച്ചിരുന്ന വിശ്വാസ സമൂഹത്തിന് നടുവിലൂടെ അദ്ദേഹം എത്തുകയാണ്. ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് വേണ്ടി, ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി 10,000 ഈ ദേവാലയ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു സാംസ്കാരിക പരിച്ഛേദമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ വിലാപയാത്ര. കാരണം കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, ഇടുക്കിയിൽ നിന്നും, എറണാകുളത്ത് നിന്നും, ആലപ്പുഴയിൽ നിന്നും, പത്തനംതിട്ടയിൽ നിന്നുമെല്ലാം വാഹനങ്ങൾ പിടിച്ച് രാവിലെ മുതൽ ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനായി 100 കണക്കിന് ആളുകൾ കരോട്ട് വെള്ളക്കാലിൽ വീട്ടിലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ എത്തിച്ച ഈ അവസാനവട്ട നടപടികളെല്ലാം അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടന്ന അദ്ദേഹത്തിന്റെ തന്നെ ചിരകാല സ്വപ്നമായിരുന്ന ആ വീട്ടിൽ, അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ദേവാലയ പരിസരത്ത് ജനസഞ്ചയം അലകടലായി ഇങ്ങനെ ഒഴുകുകയായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മനസ്സിലെന്നും ഒളിമങ്ങാതെ സൂക്ഷിച്ചിരുന്ന ഒരു വികാരം അത് കേരള ജനതയ്ക്ക് നഷ്ടമാകുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ഇനിയും നാളുകൾ എടുക്കുമായിരിക്കും. രാഷ്ട്രീയ കേരളത്തിന് അപ്പോൾ പിന്നെ പുതുപ്പള്ളിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കാരണം 2-3 തലമുറകളെ ഏറെ സ്വാധീനിച്ച, ആഴത്തിൽ സ്വാധീനിച്ച, ഹൃദയത്തിൽ തൊട്ട ബന്ധം വ്യക്തികളുമായി പുലർത്തിയിരുന്ന കേരളത്തിന്റെ അതുല്യ രാഷ്ട്രീയ വ്യക്തിത്വം പുതുപ്പള്ളിക്ക് അത് കുഞ്ഞുകുഞ്ഞായിരുന്നെങ്കിൽ ഈ ദേവാലയത്തിലെ ഇടപഴകങ്ങൾക്ക് ഉമ്മൻചാണ്ടി അദ്ദേഹം കുഞ്ചാച്ചനായിരുന്നു. രാഷ്ട്രീയ കേരളത്തിന് ചാണക്യനായ ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടി ചേതനയറ്റ ശരീരമായി ഈ പുതുപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് എത്തുമ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ നാടിന് കഴിഞ്ഞിട്ടില്ല. ഉള്ളു തേങ്ങുന്ന നൊമ്പരവുമായി ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. വികാര നിർഭരമായ രംഗങ്ങൾക്കാണ് കോട്ടയത്തിന്റെ അതിർത്തി മുതൽ ഇന്ന് ഉമ്മൻചാണ്ടിയുമായി, ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയത്തിന്റെ അതിർത്തി പിന്നിടുന്ന സമയം മുതൽ ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത അതിവൈകാരികമായ വികാര നിർഭരമായ രംഗങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. തിരുനക്കര മൈതാനത്ത്